ഹബീബിന്റെ പ്രിയപ്പെട്ട മോളാണ്, പ്രിയപ്പെട്ട മോളാണ് ഫാത്തിമത്തു സഹ്റ, ഫാത്തിമത്തു സഹ്റ ബതൂൽ, ഫാത്തിമ ബിവിയാണ് റളിയല്ലാഹു തആല അൻഹ. ആ മോളാണ് കൈകൾക്ക് മുറിവുകൾ ഉണ്ടായി, വീട്ടുവേല ചെയ്ത് ജോലി ചെയ്ത് ഗ്രൈൻഡറിന്റെ ആസുകല്ല്, ആസുകല്ല് എന്നാ പറയാ, നമ്മൾ കാസർഗോഡൊക്കെ അങ്ങനെ പറയാറുണ്ട്, ആസുകല്ല്, നല്ല കരിങ്കല്ല് കൊണ്ട് ചെത്തി ഉണ്ടാക്കുന്ന ആസുകൽ, അന്നത്തെ ഗ്രൈൻഡറാണ്, പഴയ കാലത്തെ ഗ്രൈൻഡർ. ആ കല്ലു കയ്യിൽ കല്ല് കൈ കൈ കൊണ്ട് ഉരച്ച് 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 കൈകളിൽ മുറിവുകൾ വന്ന്, വ്രണങ്ങൾ വന്ന്, രണ്ട് കൈകളും മുറിവായി നിൽക്കുന്ന സമയം മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു ആണെങ്കിലോ ജനങ്ങളുടെ വെള്ളം, ജനങ്ങൾക്ക് വെള്ളം കോരി കൊണ്ടുപോയി കൊടുത്ത് അതിന് കിട്ടുന്ന കാശുകൊണ്ടാണ് ഭക്ഷണം വാങ്ങിക്കാറ്. അങ്ങനെ ഊരവേദന കൊണ്ട് പുളയുകയാണ് അലി റളിയല്ലാഹു അൻഹു. നബിയേ, ഹുനൈൻ കഴിഞ്ഞല്ലോ, ഹുനൈൻ യുദ്ധം, അവിടെ നിന്ന് കിട്ടിയ അടിമ പെണ്ണുങ്ങളിൽ ആരെയെങ്കിലും ഒരാളെ എനിക്ക് സഹായത്തിന് അങ്ങ് നൽകുമോ നബിയേ എന്ന് ഹബീബ നിബിതങ്ങളോട് വന്ന് ചോദിച്ചപ്പോ പുണ്യനിബിതങ്ങൾ ആ മോളോടാണ് പറഞ്ഞത്, മോളെ ഫാത്തിമ, ഇവിടെ കാണുന്ന ഈ അടിമ പെണ്ണുങ്ങളും അടിമകളും ഇത് ഈ ഉമ്മത്തിന്റെ മുതലാണ് മോളെ, പ്രവാചകന്റെ മോൾക്ക് ഉപയോഗിക്കാനോ സ്വീകരിക്കാനോ വീട്ടിൽ കൊണ്ടുപോകാനോ ഉള്ളവരല്ല മോളെ. അതിനേക്കാളും ഖൈർ ഞാൻ പറഞ്ഞു തരാം, ഉപ്പയായ ഞാൻ, നിങ്ങൾക്കത് പൊരുത്തമാവില്ലേ? മതി ഉപ്പ, അങ്ങേക്ക് എന്താണോ ഇഷ്ടം, റുദീനാ ബി റസൂലില്ലാഹി ഖിസ്ബതൻ വഹല്ലാ, അല്ലാഹുവിൻ്റെ റസൂലേ നിങ്ങൾ പറയുന്നതാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ഉപ്പയെ പോലും റസൂൽ, തിരുമേനി, പ്രവാചകൻ, അല്ലാഹുവിൻ്റെ ദൂതർ എന്നാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ വിളിക്കുക. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, മോളെ കൈകളിൽ മുറിവുണ്ട് എന്നെനിക്കറിയാം, നിന്റെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു വിന് ഊരവേദനയാണ് എന്നും എനിക്കറിയാം, അതിനു പകരം ഒരു വേലക്കാരിയെ തരാൻ ഉപ്പാക്ക് കഴിയില്ല മോളെ. നിങ്ങൾ കിടന്നുറങ്ങാൻ ചെന്നാൽ, നിങ്ങൾക്ക് കിടക്കാൻ സമയമായാൽ, ഉറക്കം വരാറായാൽ, ഞാനൊരു കാര്യം പറയാം, എൻ്റെ അനുഭവമാണ്, നിങ്ങൾക്ക് അനുഭവം ഉണ്ടോയെന്ന് എനിക്കറിയില്ലേ. ഉറക്കം വരാത്ത ചില സമയം ഉണ്ടാവും, എങ്ങനെ കിടന്നാലും ഉറക്കം വരൂല അല്ലേ, വെറുതെ ആലോചിച്ചിരിക്കും, തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നിൽക്കുന്ന സമയം. ഈ 33 തങ്ങൾ പറഞ്ഞു കൊടുത്ത ഈ സംഭവം, 33 സുബ്ഹാനല്ലാഹി, 33 അൽഹംദുലില്ലാഹി, 34 അല്ലാഹു അക്ബർ, ഇത് ചൊല്ലണം എന്നാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ഈ ക്ഷീണം മാറും ഫാത്തിമ. നമ്മൾ കേട്ട ഹദീസാണ്, മുമ്പ് ചർച്ച ചെയ്തതാണിത്, എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് സാധാരണ ഈ ദിക്കറങ്ങ് ചൊല്ലിയാൽ പിന്നെ ഉറങ്ങാറാണ്, പിന്നെ ഒന്നും ആ ഒരു വിഷമം ഉണ്ടാവാറില്ല. അങ്ങനെ ഒന്നും കൂടി അങ്ങനെ തോന്നുകയാണെങ്കിൽ ഒരിക്കലൂടെ ചൊല്ലും സുബ്ഹാനല്ലാഹ് 33. ചിലപ്പോൾ ആ 33 പൂർത്തിയാണ് മുമ്പ് തന്നെ ഉറങ്ങിപ്പോയേക്കും. അങ്ങനെയാണെങ്കിൽ നേരെ വെളുക്കണവരെ ആ സുബ്ഹാനല്ലാഹ് ചൊല്ലിയ കൂലി കിട്ടുകയും ചെയ്യും. അതൊരു കോളടിക്കണമാണ്. നമ്മൾ എണ്ണം നിശ്ചയിച്ച് ഓതാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയാൽ നേരം വെളുക്കണവരെ അത് ഓതിയ കൂലി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം, ഉറക്കം വരുന്നില്ലെങ്കിൽ 33 ഉറക്കം വന്നാലും ഇല്ലെങ്കിൽ ഇത് ചില സുന്നത്താണേ, പക്ഷെ ഉറക്കം വരുന്നില്ലെങ്കിൽ ഒന്നും കൂടെ അങ്ങ് ചൊല്ല. മോളെ നിങ്ങൾ ഇതാ അവൈച്ചുമാ, മോളെ നിങ്ങളുടെ കിടപ്പറയിലേക്ക് നിങ്ങൾ വന്നാൽ, ആരായത്, രാജകുമാരിയായി ജീവിക്കേണ്ട ഒരു മോളോട് സ്വർഗീയ പെണ്ണുങ്ങളുടെ നേതാവ് എന്ന് നബി തങ്ങൾ പറഞ്ഞ ഫാത്തിമ ബീവിയോട് ഒരു വേലക്കാരി വേണോ, വേണമെന്ന് ചോദിച്ചതിന് പകരം അത് വേണ്ട മോളെ, നിങ്ങൾക്ക് അതിനേക്കാളൊക്കെ ഏറ്റവും ഉന്നതമായ ഉചിതമായ മറ്റൊന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് നബി പറഞ്ഞു കൊടുത്ത വചനങ്ങൾ, നിങ്ങൾ കിടപ്പറയിലേക്ക് ചെന്നാൽ മോളെ നീയും നിന്റെ ഭർത്താവും ചൊല്ലണേ സുബ്ഹാനല്ലാഹ്, 33. എന്താ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ നീ എല്ലാ പരിപൂർണതയും ഉള്ള ഒരു പടച്ചവനാണ്, ദൈവമാണ്, സർവേശ്വരനാണ്, നിനക്കൊരു ന്യൂനതയുമില്ല റബ്ബേ, ന്യൂനതകൾ ഞങ്ങൾ മനുഷ്യർക്കാണ്, നിനക്ക് ന്യൂനതയില്ല. അല്ലാഹു ഉറങ്ങുന്നില്ല, അല്ലാഹുവിൻ്റെ മറവിയില്ല, അല്ലാഹുവിൻ്റെ അറിവ് സർവവ്യാപിയാണ്,
അല്ലാമുൽ ഗുയൂബാണ് എല്ലാറ്റിനും കഴിയുന്ന സർവജ്ഞനായ സർവജ്ഞാനിയായ സർവശക്തനാണ് റബ്ബേ നീയെ സുബ്ഹാനക് അല്ലാഹുവേ നീ പരിശുദ്ധനാണ് ഇത് 33 പിന്നെ പറയണം മോളെ അൽഹംദുലില്ലാഹ് അല്ലാഹുവേ നിനക്കാണ് നന്ദി ഒരു ദിവസം അധ്വാനിച്ച് നമ്മൾ പോയി കിടന്നുറങ്ങാം നമ്മുടെ വീട്ടിൽ നിന്ന് കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നത് ഒരു അനുഗ്രഹമല്ലേ മുഅ്മിനെ എത്ര രോഗികളുണ്ട് ബാക്ക് പെയിന് കൊണ്ടൊന്ന് ഇരിക്കാൻ കഴിയാത്തവർ ഡോക്ടർമാർ വരണം അവരെ പിടിച്ചൊന്ന് ഇരുത്തണമെങ്കിൽ നമ്മൾ ബെഡിൽ നിന്ന് എണീറ്റ് ഓടുന്നില്ലേ നമ്മൾ ബസ് പിടിക്കാനും ഇതിലൊക്കെ ഓടുന്നില്ലേ നടക്കണില്ലേ നമ്മൾ യാത്ര ചെയ്യുന്നില്ലേ എന്നിട്ട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുകയാണ് ആ ഒരു സമയം നമ്മൾ അള്ളാഹുവിനോട് എത്ര നന്ദി പറയണം അന്ന് ഭക്ഷണം കഴിച്ചൂലേ ഇന്നിപ്പോൾ ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരുണ്ടാവില്ല എല്ലാവരും ഒരൽപ്പമെങ്കിലും വിശപ്പടക്കാവുന്ന ഭക്ഷണം എല്ലാവരും ആര് കഴിച്ചു 6 ബില്യൺ ആളുകൾ ഇന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ആലോചിച്ച് നോക്കി നാളത്തെ ഭക്ഷണം അത് നാളെ കഴിക്കുന്നു നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മൊത്തം കൃഷി ചെയ്താൽ കേരളക്കാർക്ക് ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണം തികയില്ല അത് എവിടെ നിന്നാണ് ഈ ഭക്ഷണം ഈ റിസ്ക് വരുന്നത് എവിടെ നിന്നൊക്കെയാണ് പ്രൊഡക്ഷൻ നൽകുന്നത് അള്ളാഹു ചെയ്യുന്ന വലിയ അനുഗ്രഹമല്ലേ ഇതൊക്കെ മനുഷ്യ ഒരു കൂട്ടർക്ക് തോന്നുന്ന കർഷകർ മുഴുവൻ തീരുമാനിച്ചു ഇനി കൃഷി ചെയ്യുന്നില്ല പട്ടിണിയാവില്ലേ ലോകത്ത് മനുഷ്യന്മാർ എത്ര രാജ്യങ്ങൾ എക്സ്പോർട്ടുമായി ഇമ്പോർട്ട് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുന്നു വേറെ രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് ഭക്ഷണം കിട്ടണം എത്ര ക്വാണ്ടിറ്റി വെള്ളമാണെന്ന് ആൾക്കാർ ഇന്ന് കുടിച്ചിട്ടുണ്ടാവുക എത്ര ക്വാണ്ടിറ്റി ഭക്ഷണമാണെന്ന് ചിലവായിട്ടുണ്ടാവുക യാ അല്ലാഹ് കിടക്കുമ്പോൾ പറയണ്ടേ അല്ലാഹുവേ നിനക്ക് സ്തുതി ഫാത്തിമ നിങ്ങൾ പറയണേ അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൽഹംദുലില്ലാഹ് 33 പറയണേ പിന്നെ 34 തവണ അല്ലാഹു അക്ബർ ഇത് ചൊല്ലിയിട്ടേ മോളെ നിങ്ങൾ കിടക്കാവൂ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു ഞാനത് ചൊല്ലുമായിരുന്നു എൻ്റെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹും ചൊല്ലുമായിരുന്നു ജമൽ യുദ്ധം നടക്കുന്ന അന്ന് പോലും അലി റളിയല്ലാഹു അൻഹ മറന്നിട്ടില്ല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇത് മതി മോളെ നിങ്ങൾക്ക് വേലക്കാരൊന്നും വേണ്ട സുബ്ഹാനല്ലാഹ് ഇന്നിപ്പോൾ വാഷിംഗ് മെഷീൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വേലക്കാരൻ്റെ സ്ഥാനത്താണ് അല്ലേ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാലും വാഷിംഗ് മെഷീനും ഗ്രൈൻഡറും മിക്സറും ജ്യൂസറും ഒക്കെ ഒരു പണിയെടുക്കുന്ന ആളെ സ്ഥാനത്തല്ലേ സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന് എത്ര നമ്മൾ നന്ദി ചെയ്യണം എന്നാലും നമ്മൾ ഇല്ല 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 എന്ന് തന്നെ പറയണത് ഉള്ളതിനൊരു നന്ദി നമ്മുടെ നാവിൽ നിന്ന് വരാൻ വലിയ പ്രയാസമാണ് ഇല്ലല്ലോ എന്ന് ആലോചിക്കുന്നത്